സ്നേഹ സമ്പന്നരായ യാക്കോബായ സഹോദരങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, മുകളിൽ ഞാനൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനോടകം അത് പല പ്രാവശ്യം കണ്ടു കാണും. പലരും നിങ്ങൾക്കൊക്കെ അയച്ചു തന്നു കാണാൻ സാധ്യതയുണ്ട്. സംഭവം എന്താണെന്നല്ലേ, ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ പേരിലുള്ള കോളേജ് ഫെഡറൽ ബാങ്ക് ലേലത്തിന് വച്ചിരിക്കുന്നു. 2.5 കോടി രൂപയോ ഏതാണ്ടാണ് ലേലത്തിന് വച്ചിരിക്കുന്നു. ഈ ലേലത്തുക കെട്ടിവെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ബാങ്കിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തതിന് ശേഷം മാത്രമേ ഇനി അത് മുന്നോട്ട് പോകുകയുള്ളൂ. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം പറയാനുണ്ടായ ഉള്ളത്. സഭയുടെ കോളേജുകളെല്ലാം ടിയു കുറുവിള എന്ന് പറയുന്ന ഒരു ചേലാട്ടിലുള്ള ടിയു കുറുവിള എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പേരിലാണ് എന്നാണ് ലാസ്റ്റ് അറിയാൻ കഴിഞ്ഞത്. സഭയ്ക്കെന്തോ 10-15 ഷെയറൊക്കെ ഉള്ളൂ എന്നൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം സംസാരിച്ചതായിട്ടൊക്കെ കണ്ടു. ചില രേഖകളിലൊക്കെ അങ്ങനെ വന്നതായും കണ്ടു. സഭയുടെ കോളേജുകളൊക്കെ എങ്ങനെയാ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ പേരിലേക്ക് വന്നത്? നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ, നമ്മളൊക്കെ ചിന്തിക്കണം. ഈ കോളേജ് നമ്മുടെ സഭയ്ക്കുള്ളത് കൊണ്ട്, ഈ കോളേജുകൾ നമ്മുടെ സഭയ്ക്കുള്ളത് കൊണ്ട് നമുക്ക് സാധാ യാക്കോബായക്കാരന് എന്തെങ്കിലും ഗുണമുണ്ടോ? അണ്ടർലൈൻ ചെയ്യണം അവിടെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഗുണവുമില്ല. ഒരഡ്മിഷൻ കിട്ടണമെങ്കിൽ മറ്റുള്ളവർ പോകുന്ന മറ്റുള്ള പ്രൈവറ്റ് വ്യക്തികളെ സമീപിക്കുന്നത് പോലെ തന്നെ ഇവിടെയും സമീപിക്കണം. പിന്നെ നമുക്കെന്താ ഗുണം? പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പൊങ്ങച്ചം പറയാം. ഞങ്ങളുടെ സഭയ്ക്ക് 5 കോളേജുണ്ട്. അവിടെ ദന്തൽ കോളേജുണ്ട്, ഇവിടെ ആർട്സ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്, അവിടെ ആ കോളേജുണ്ട്, ഇവിടെ ഈ സ്കൂളുണ്ട് എന്നൊക്കെ പറയാം. ഫലത്തിൽ ഒരു പാവപ്പെട്ട യാക്കോബായക്കാരന് അവൻ അറിയിക്കുന്നതായ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെ ഉത്തരം. ആരും അവനെയൊന്നും അറിയില്ല. ഇവിടെയൊന്നും ഒരു പാവപ്പെട്ട യാക്കോബായക്കാരനെയും ആരും അറിയില്ല എന്ന് മാത്രമല്ല, അവനെയൊക്കെ അടിച്ചു ഓടിക്കുകയും ചെയ്യും. ഞാനിതൊക്കെ ശരിക്കും അടിസ്ഥാനപരമായിട്ട്, ഞാൻ ചെറിയവള്ളി ഇടവക്കാരനാണ്, എൻ്റെ പേര് കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയവള്ളി ഇടവക്കാരനാണ്, എൻ്റെ പേര് കുര്യാക്കോസ് മണ്ണാവുറമ്പേൽ എന്നാണ്. എന്താ കുര്യാക്കോസ് അങ്ങനെ പറയാനിടയായത് എന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അതിന് എൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്, ആൻസറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാനിടയായത്. ഞാനിത് കണ്ടിച്ച് വന്നവനാ, ചെറിയുള്ളി ഇടവേൽ കണ്ടിട്ട് വന്നവനാ. അതുകൊണ്ട് എനിക്കിവിടെ ഇത് പറയാൻ പറ്റുന്നത്, അല്ലാത്തവർക്ക് പറയാനൊക്കില്ല. അപ്പോൾ ഇത് ശരിക്കും ഒരു പറ്റം മുതലാളിമാരുടെ കളികളാണ്. ഇപ്പം ഈ കോളേജ് ലേലത്തിന് വെച്ചാൽ പിടിക്കാൻ വന്നതാരാ? കുറുളയുടെ മകനോ കുറുളയുടെ മകളോ, അല്ലെങ്കിൽ കുറുളയുടെ മറ്റൊരു ബിനാമിയുടെ പേരിൽ അത് പിടിക്കും. കോളേജ് അവരുടെ വിധായ പേരിലായി. പിന്നെ തർക്ക വിഷയങ്ങൾ ഇല്ല. എങ്ങനെയാ കടം വന്നത്? കടം വരാനിടയാക്കിയ സാഹചര്യം എന്താ? ഇത്രയും ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? മറ്റ് കോളേജുകളെ കുറിച്ചൊക്കെ സഭാ മാനേജിങ് കമ്മിറ്റി അന്വേഷണം നടത്തിയപ്പോൾ അന്വേഷണത്തിൽ കിട്ടിയത് ഒരു പ്രൈവറ്റ് കോളേജാണ്. പ്രൈവറ്റ് വ്യക്തി ടി യു കുറുള എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പേരിലുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇതൊക്കെ.
അങ്ങനെയുള്ള സ്വത്തുക്കളൊക്കെ ഇപ്പോൾ പറയുന്നു കാതോലിക്ക ബാവയുടെ പേരിലാണെന്ന്. ഒരു കോളേജിൻ്റെ കാര്യം അത് ലേലത്തിൽ വെച്ചപ്പോഴാണ് ഉള്ളൂട്ടോ. ഇനി ലേലമൊക്കെ കഴിഞ്ഞ് വേറെ ചിലരുടെയൊക്കെ പേരിലാവും. പേരിലാവണത് ആരുടെ പേരിലാണെന്നൊക്കെ നിങ്ങളൊക്കെ ഒന്ന് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ എന്നെ കേൾക്കുന്നതിൽ. സഭാപിതാക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഒന്ന് നോക്കിയാലേ. ഇതിനൊക്കെ പറയേണ്ടത് വേറെ ചിലതുണ്ട്, അതിപ്പോൾ ഇവിടെ പറയുന്നില്ല, ഈ നോമ്പിൽ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഭീമമായ ഒരു പറ്റിപ്പ. സഭാസംബന്ധമായ ഏതൊരു കേസ് നോക്കിയാലും സമ്പത്ത് തട്ടിയെടുക്കാനുള്ള ഒരു മാർഗത്തിൻ്റെ കുൽസിത മാർഗമാണ് സഭാപ്രശ്നം ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ളത്. ഇന്നലെ ഇതിൻ്റെ തൊട്ട് മുകളിൽ രാജമ്മ ജോർജ് എന്നാണ് എനിക്ക് തോന്നണം കേട്ടോ, ഒന്നുകൂടെ ഒന്ന് നോക്കണം. ആ മാന്യദ്ദേഹം നല്ല തൊട്ട് മുകളിൽ കിടക്കുന്ന മെസ്സേജാണ്. മാന്യമായിട്ട് സഭാസംബന്ധമായുള്ള മുഴുവൻ കാര്യങ്ങളും ഭംഗിയായ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്തും ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്, സമ്പത്തിന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഉണ്ട്. ഫലത്തിൽ നമ്മുടെ സഭാപിതാക്കന്മാർ, ഇപ്പോൾ കാതോലിക്ക കക്ഷിയുടെ ആയാലും കുഴപ്പമില്ല, പാത്രികീസ് പക്ഷത്തിൻ്റെ ആയിരുന്നാലും കുഴപ്പമില്ല, മർത്തോമസഭയുടെ ആയിരുന്നാലും കുഴപ്പമില്ല, ഇനി കത്തോലിക്കിൻ്റെ ആയിരുന്നാലും കുഴപ്പമില്ല, ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നത് സഭയുടെ സ്വത്തുക്കളൊക്കെ എൻ്റേതാണെന്നുള്ള പ്രതാപത്തിൽ ഒരു വലിയ പ്രതാപിയായിട്ട് ഒരു അഹങ്കാരിയായിട്ട് ജീവിക്കുന്ന ഒരു സഭാ നേതൃത്വത്തെ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെയാണോ വന്നത് നിങ്ങളുടെ മുമ്പിൽ? ആണോ? അല്ല, ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ ഇവരൊക്കെ കർത്താവിൻ്റെ ആൾക്കാരാണ്, പിന്നെ നീയാണോടാവേ കർത്താവിൻ്റെ ആളെന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത ആൾ ഇപ്പോൾ വരും. ഒരു കർത്താവിൻ്റെ ആൾക്കാരും അല്ല, ഇവരൊക്കെ വേറെ ചില കർത്താവിൻ്റെ ആൾക്കാരാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ പാറ്റക്കാട്ടം മാറ്റിയിട്ട് കൂട്ടാൻ കൂട്ടാനില്ല എന്ന് പറയുന്നത് പോലെ ഇരിക്കും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ്. എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധ പാത്രികീസ് ബാവയെ അക്കരെ, കടലിനക്കരെ നിർത്താൻ ഉദ്ദേശമുള്ളത്. പറയുമ്പോഴൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളോ അമ്മയെ മറന്നാലും അന്ത്യുക്കായും മറക്കില്ല എന്നൊക്കെ പറയും. അന്ത്യോട് അടുക്കുമ്പോഴാണ് കേട്ടോ മാങ്ങയുടെ പുളി അറിയണ സഹോദരങ്ങളെ, പുളിയൊക്കെ ഒന്ന് അറിയണം. ഇപ്പോഴെന്തേ ചേട്ടാ ചേട്ടനൊക്കെ ഇങ്ങനെയൊക്കെ പറയണത്? ചേട്ടനുമൊക്കെ ഒന്നും വേറെ പണിയൊന്നുമില്ലേ? മുള്ളാൻ പോലും പറ്റില്ല, 92 വയസ്സായി കിടന്ന് മുള്ളാൻ പോലും പറ്റാത്ത ഒരു ഒരു പാവം ബാവയെക്കുറിച്ചാണോ ചേട്ടൻ സംസാരിക്കുന്നത്? പിതാക്കന്മാരെക്കുറിച്ചൊക്കെ സംസാരിച്ചാൽ ചേട്ടൻ ആ ശാപം കിട്ടും, ഈ ശാപം കിട്ടും, മറ്റേ ശാപം കിട്ടും. എൻ്റെ കർത്താവ് എന്നെ ഒരു ശാപത്തിലേക്ക് ഏൽപ്പിക്കില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഇപ്പം ഇവിടെയുള്ള ഈ സഭാപിതാക്കന്മാരും വൈദികരൊക്കെ അന്ന് കയ്യാപ്പ എന്ത് നിലപാട് സ്വീകരിച്ചുവോ, അന്നെന്ന് പറയുമ്പോൾ എന്താണെന്നറിയാലോ, അന്ന് കയ്യാപ്പ എന്ത് നിലപാട് സ്വീകരിച്ചുവോ ആ സ്വീകരിച്ച നിലപാടിൽ നിന്ന് 1% മാറ്റം പോലും നമ്മളുടെ ഒരു സഭയുടെ പിതാക്കന്മാരിലും വന്നിട്ടില്ല എന്നാ കണ്ടെത്തൽ, എന്നാ കാണേണ്ടത്. ഇപ്പോഴും കയ്യാപ്പ ജീവിച്ചിരിക്കുക. കയ്യാപ്പ ആരാ? മഹാപുരോഹിതൻ അല്ലേ? അത്രയൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ പുതിയ രണ്ടുമൂന്ന് പള്ളികളുടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പള്ളികളൊക്കെ എങ്ങനെ പോയെന്നൊക്കെ ആൾക്കാർ യാക്കോബായക്കാരനെന്ന് അറിയണ്ടേ? ചുമ്മാ യാക്കോബായക്കാരൻ്റെ എന്നെ റിമൂവ് ചെയ്യും ഇതിൻ്റെ ഗ്രൂപ്പിൽ നിന്നുള്ളവരെ എനിക്കറിയാം. കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ലോങ് ടൈം പാർട്ടിസിപ്പേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇതിന്ന് എന്നെ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റിമൂവ് ചെയ്യുമെന്ന്, ഇതിൻ്റെ അഡ്മിൻ റിമൂവ് ചെയ്യും എന്ന് എനിക്കറിയാം.
അറിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഞാൻ മണ്ടനൊന്നുമല്ല.